എൽ ഡി എഫിന്റെ ഉരുക്ക് കോട്ടകൾ പോലും തകർത്താണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ മിന്നും വിജയം. പാർട്ടി ചിഹ്നത്തിലെ മത്സരവും കേരള കോൺഗ്രസിന്റെ വരവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെ തുണച്ചില്ല. 2019 വോട്ട് വിഹിതം കൂട്ടാനായത് എൻ ഡി എക്ക് നേട്ടമായി. ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷവും ഭൂപ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി യു ഡി എഫ് നേരിട്ട തെരഞ്ഞെടുപ്പ്. എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ വികാരങ്ങളെ മറികടക്കാനുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ നീക്കങ്ങൾ വോട്ടായി മാറിയില്ല. വോട്ടെണ്ണലിൽ ഡീൻ കുര്യാക്കോസിന് സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ലീഡ് മറികടക്കാൻ ജോയിസിന് കഴിഞ്ഞില്ല. ഈ മഹാവിജയം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പോരാട്ടത്തിന് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീർത്താൽ തീരാത്ത വിരോധം, അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയായ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലും ഡീന്റെ ലീഡ് 15,000 കടന്നു. പോളിംഗ് ശതമാനത്തിലുണ്ടായ വൻ ഇടിവും മറികടന്ന് ഡീൻ കുര്യാക്കോസിന്റെ 133,727 വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനെ ഞെട്ടിച്ചു. പാർട്ടി വോട്ടുകൾ ചോർന്നു എന്നതുൾപ്പെടെ പരിശോധിക്കുമെന്നാണ് സി പി ഐ എം നേതൃത്വത്തിന്റെ നിലപാട്. പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇലക്ഷനിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോളിംഗിൽ ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ടോ, എന്താണ് പറ്റിയതെന്ന് പരിശോധിച്ച് അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. 13,000 വോട്ടുകളിലധികം നേടി എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ നില മെച്ചപ്പെടുത്തി. പാർലമെന്റ് മണ്ഡലത്തിൽ 76,000 വോട്ടാണെന്നാണ് എന്റെ അറിവ്. അതിൽ നിന്ന് മെച്ചപ്പെട്ട സംഖ്യയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇടുക്കി മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ കുറച്ചും കൂടി പരിചയമായിട്ട് വരണേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അവര് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് തന്നെയാണ് എനിക്ക് എന്റെ വിശ്വാസം. ഭരണവിരുദ്ധ വികാരം അലതല്ലിയ തെരഞ്ഞെടുപ്പിൽ 9,519 വോട്ട് നോട്ടയ്ക്കും കിട്ടി. അതേസമയം എൽ ഡി എഫിന്റെ കനത്ത തോൽവി വരും ദിവസങ്ങളിലും ചർച്ചയാകും. 24 ഇടുക്കി.